ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സ്വഹാബത്തിനോട് ഓർമ്മപ്പെടുത്തുകയാണ്, സ്വഹാബത്തേ ഒരു മുഅ്മിനായ മനുഷ്യന്റെ കാര്യം അതിശയമാണ്, അതിശയമാണ്. ഇദാ മസ്സതു സറാഉ ശകറാ വഇദാ മസ്സതു ദറാഉ സബറാ. ആ മുഅ്മിനായ മനുഷ്യന് സന്തോഷം വരുമ്പോ, സന്തോഷം വരുമ്പോ, കച്ചവടത്തിൽ ലാഭം കൂടുതൽ കിട്ടുമ്പോ, ബിസിനസ് അഭിവൃദ്ധിയിലേക്ക് എത്തുമ്പോ, അവന്റെ കുടുംബം ഡെവലപ്മെന്റ് ആകുമ്പോ, അവന്റെ മക്കൾ വിജയിക്കുമ്പോ, മക്കൾ സന്തോഷത്തിലേക്ക് വരുമ്പോ, മക്കളില്ലാതിരുന്ന തനിക്ക് സാലികം സാലികത്തുമായ മക്കളെ കൊണ്ട് അല്ലാഹു സന്തോഷിപ്പിക്കുമ്പോ, ഇദാ മസ്സതു സറാഉ ശകറാ, അവന് സന്തോഷം വരുമ്പോ നന്ദി പ്രകാശിപ്പിക്കുന്നവനാണ്, പാവങ്ങളെ സഹായിക്കുന്നവനാ, പള്ളിക്ക് കൊടുക്കുന്നവനാണ്, പാവങ്ങൾക്ക് അവൻ ദാനധർമ്മം നടത്തുന്നവനാ. ഇദാ മസ്സതുഹു സറാഉ ശകറാ. സയ്യിദുനാ റസൂലുള്ളാഹി നല്ല സമ്പത്ത് കൂടുതൽ കിട്ടുമ്പോഴത്തേക്കും മക്കളുണ്ടായി, അപ്പൊ എന്ത് ചെയ്തു? അയൽവാസികൾക്കൊക്കെ നല്ല വിളിച്ച് ആഹാരം കൊടുത്തു. ഏഴിൻ്റെ അന്ന് അതിനാണ് ഏറ്റവും വലിയ സുന്നത്ത്, അക്കീക്കാറത്ത് കൊടുത്തു അല്ലേ? അക്കീക്കാറക്കുന്ന പരിപാടിയില്ലേ, അക്കീക്കാറത്ത് കൊടുത്തു. അതൊരു ആൺകുട്ടിയാണ് ജനിച്ചെങ്കിൽ രണ്ട് ആട് സുന്നത്ത്, പെൺകുട്ടിയാണെങ്കിൽ ഒരാട്. അത് തന്നെ ഉലുഹിയത്തിൻ്റെ നിയമപ്രകാരം തന്നെ അതിനിറക്കണം എന്ന് പറഞ്ഞാൽ രണ്ട് വയസ്സ് എത്തിച്ച നല്ല ആട് ഏകദേശം ഒരു 18 കിലോ 20 കിലോ എടുത്ത് വരും. അല്ലാതെ ഉസ്താദ് നമുക്ക് ഞാൻ ടേസ്റ്റ് ഉള്ളത് വേണ്ടേ, അതുകൊണ്ട് നമുക്ക് ഒരു 10 താഴെയുള്ള കിലോ ഉള്ള കുഞ്ഞാടിനെ മതിയെന്ന് പറ്റൂല. കാരണം ആട് ചെറുതാകുമ്പോഴത്തേക്ക് മൂത്രമൊക്കെ കുടിക്കാത്താണെങ്കിൽ റാഹത്ത് നല്ലതാണെന്ന് പറഞ്ഞിട്ട് ഹൈവന്മാർ 10 കിലോ ഉള്ള ആടിനെയൊക്കെ വാങ്ങിച്ചിട്ട് അക്കീക്കറക്കുക, അക്കീക്ക സഹിയാവൂല. മസല പഠിക്കേണ്ട, ഉദുഹ്യത്തിൻ്റെ മസല പോലെ തന്നെയാണ്. വളരെ ശ്രദ്ധിക്കണം ഞാനീ പറയുന്നത്. ഇത് ഓരോ സെക്കൻഡും അറിവാ പറഞ്ഞു പോകുന്നത്, വെറുതെ പാട്ടുപാടി സമയങ്ങളെയല്ല, ശ്രദ്ധിച്ചിരുന്നു. അള്ളാഹു തൗഫീഖ് തരട്ടെ. അക്കീക്കറക്ക സുന്നത്തുള്ളതാണ്, ഏഴിൻ്റെ അന്ന് ചെയ്യണം. കുട്ടികൾ ജനിച്ചു കഴിഞ്ഞാൽ അതിന് പറ്റില്ല എങ്കിൽ പിന്നെ 14, അതിന് പറ്റിയില്ലെങ്കിൽ 21. എന്താ മക്കൾക്ക് ബുദ്ധിമുട്ടും പ്രയാസമൊക്കെ വരാൻ കാരണം? മാതാപിതാക്കൾ ഇവരുടെ അക്കീക്ക പിന്തിക്കുന്നത് കൊണ്ടാണ്. അള്ളാഹു നമ്മളെ കാത്തു രക്ഷിക്കട്ടെ. വളരെ ശ്രദ്ധിക്കണം, മക്കളുണ്ടാകുമ്പോൾ അതിന് അള്ളാഹു ഒരു ശുക്ർ ചെയ്യണം. അതെ, പൈസ ഇല്ല, ബാക്കിയെല്ലാത്തിന് നിനക്ക് പണമുണ്ടല്ലോ, നിനക്കൊരു ഓപ്പറേഷൻ ബുദ്ധിമുട്ട്, നിനക്കൊരു ബുദ്ധിമുട്ട് വന്നാൽ നീ ലക്ഷക്കണക്കിന് രൂപ കൊണ്ടുവരുമല്ലോ, ഇതിന് നിനക്ക് ചെലവഴിക്കാൻ എന്താ പണമില്ലാത്ത? നീ ആ കുടുസായ സമയത്ത് നിന്റെ കയ്യിലുള്ള പണം വെച്ച് നീ അക്കീക്കറത്താൽ അൽഹംദുലില്ലാ, അള്ളാഹു നിനക്ക് ഉടനടി സമ്പത്ത് വർദ്ധിപ്പിക്കും. ഇതൊക്കെ ചെയ്തു നോക്കണം, എത്രയോ തജ്രിബാത്തിൻ്റെ ഫലമാണ്, മുജറബാത്തുകളാണ് ഈ പറയുന്നത്. നമുക്ക് ബുദ്ധിമുട്ടായിരിക്കും ആ സമയത്ത്, കാരണം ഭാര്യയുടെ പ്രസവം ഒരുപക്ഷെ സുഖപ്രസവമായിരിക്കൂല, ഓപ്പറേഷൻ ആയിരിക്കും പ്രയാസം. ഓപ്പറേഷനൊന്നും ആകാതിരിക്കാത്തേ അള്ളാഹു നമ്മളെ കാത്തു രക്ഷിക്കട്ടെ. ഹൈറായ നിലയ്ക്ക് അള്ളാഹു ആക്കുമാറവട്ടെ, സുഖപ്രസവമാക്കി അള്ളാഹു പരിലസിപ്പിക്കട്ടെ. അതിനെന്താ ചെയ്യേണ്ടത്? അതിനൊന്നുമില്ല, പെണ്ണുങ്ങളോട് പറയുക നിങ്ങൾ ആയത്തെക്കുറിച്ച് ചോദിക്കൊണ്ടിരിക്കുക. അല്ല, പെണ്ണ് ജമിക്ക് കമ്മലും പാടിക്കൊണ്ടിരുന്ന വേറെ കോലത്തിൽ പോവും. അള്ളാഹു കാത്തു രക്ഷിക്കട്ടെ. എന്ത് ചെയ്യണം, എന്ത് ചെയ്യണം? ആയത്തെക്കുറിച്ച് ഓതണം. ആരോദണം? പെണ്ണോദണം. അങ്ങനെ അശുദ്ധിയല്ലേ? അശുദ്ധിയല്ലല്ലോ, പ്രസവത്തോടു കൂടിയല്ലേ അശുദ്ധിയാവുള്ളൂ മോളെ, പ്രസവത്തോടുകൂടി അശുദ്ധിയാവുള്ളൂ, പ്രസവത്തിന് മുമ്പ് നിനക്ക് ശുദ്ധിയാണ്. നീ ആരെ മനസ്സിലാക്കുന്ന മസല ഇങ്ങോട്ട് കയറ്റല്ലേ, അങ്ങോട്ട് പഠിപ്പിച്ചു തരാം. ചില പെണ്ണുങ്ങൾ ഇങ്ങോട്ട് പറയണ്ട, ഉസ്താദ് എങ്ങനെ ഖുർആൻ ഓതാൻ പറ്റും, അശുദ്ധിയല്ലേ? അശുദ്ധിയാകുന്ന നിലയിലേക്ക് നീ നിൽക്കണ്ട, നീ എന്ത് ചെയ്യാമോ, നല്ലതുപോലെ ഒതുവെടുത്ത് ശുദ്ധീകരിച്ച് അങ്ങനെ ഇതോ ഖുർആൻ അങ്ങനെ കാണാതെ ഓതുമല്ലേ, ആയത്തെക്കുറിച്ച് കാണാതെ ഓതണം, അങ്ങനെ ഓതിക്കൊണ്ടിരിക്കും. ആയത്തെക്കുറിച്ച് നീ ഓതിക്കൊണ്ടിരിക്കും, നിന്റെ ഷെയ്ത്താൻ നിന്റെ അടുക്കലേക്ക് വരൂല. ആയത്തെക്കുറിച്ചിയുടെ പ്രത്യേകത അതാണല്ലോ, ഷെയ്ത്താൻ അടുത്തേക്ക് വരൂല. എന്ത് കിടക്കൂടെ, സുഖപ്രസവം നടക്കും. ഇതേ സമയത്ത് കെട്ടിയവൻ എന്താ ചെയ്യേണ്ട, വെളിയിൽ സൂറത്തും മറിയമോതണം, അങ്ങോട്ടും ഇങ്ങോട്ടും ധേരാപ്പാര ഓടി കിടക്കുകയാണ്, വെറ്റിലേയും പാക്കുമായിട്ട് അയവൻ ഇങ്ങനെ ദുന്യാ മുഴുവൻ റോന്തി കുത്തിയ. ഇതൊന്നും വേണ്ട, അടിസ്ഥാനം ഇല്ലാന്നല്ല, പക്ഷെ അതൊക്കെ ചെയ്യുന്നതിനോടൊപ്പം ഇവൻ ഇരുന്ന് ഖുർആാനും കൂടി ഓതട്ടെ, ദിക്റും ഔറാദും എടുക്കട്ടെ, പണിയെടുക്കട്ടെ, പണിയെടുക്കട്ടെ, ദിക്ർ ഔറാദും ചെല്ല്. അല്ലാതെ വെളിയിരുന്നിട്ട് ഉസ്താദേ ഉസ്താദൊന്ന് ദുആരുന്നാൽ മതിയെന്നും പറഞ്ഞ് ഉസ്താദിന്റെ കൈക്ക് പിടിച്ച് ഉലിക്കട്ടെ, എന്താ കാര്യം? നീ നിന്റെ ഭാര്യയ്ക്ക് വേണ്ടി നീ എന്തെങ്കിലും ചെയ്തോ? ഖുർആൻ ഓതിയോ? ഒരു ഭാര്യ പ്രസവത്തിന് ഗർഭസ്ഥ സമയത്ത് 9 മാസത്തോളം ഉണ്ടല്ലോ, നിനക്കൊരു ഖുർആൻ ഖത്തുമാക്കായിരുന്നല്ലോ, നീ ചെയ്തിട്ടുണ്ടോ? നിന്റെ ഭാര്യ ചെയ്തിട്ടുണ്ടോ? രണ്ടുപേരും കൂടി ഖുർആൻ അങ്ങനെ ഖത്തുമാക്കിയിരുന്നില്ല, എത്ര നന്നായിരുന്നു. ഒരു 3 ഖത്തും അങ്ങനെ തീർത്തെങ്കിൽ ഈ കുട്ടി എത്ര റാഹത്താവും. ഗർഭസ്ഥ സമയത്ത് ഖുർആൻ അങ്ങനെ ഓതട്ടെ, കുട്ടി ഖുർആൻ കേട്ടുകൊണ്ട് നല്ല സാലിഹാവും. അല്ലാതെ സാലിഹാവും വേണ്ടി കുട്ടികൾക്ക് തേങ്ങായും മാങ്ങായും എടുത്ത് കൊടുക്കല്ല, മുട്ടയടിച്ച് ഓംലേറ്റ് അടിച്ച് കൊടുക്കല്ല, അത് കുട്ടികൾ നന്നാവുന്ന വേറെ കോലമാണ്. ശരീരം നന്നാവുന്നുള്ളൂ, അവരുടെ മനസ്സ് ശുദ്ധിയാകുക, ആത്മീയ ശുദ്ധി വരണമെങ്കിൽ കുട്ടികളെ നീ തർബിയത്ത് ചെയ്യണം. എവിടെ വെച്ച്? ഗർഭസ്ഥ സമയത്ത് തന്നെ നീ തർബിയത്ത് ചെയ്യണം. എങ്ങനെ? നിനക്ക് കഴിയും ഖുർആൻ ഓതാൻ, നീ ശുദ്ധിയുള്ള പെണ്ണാണ്.
ഭർത്താവ് അദ്ദേഹത്തിന്റെ ജോലി തിരക്കുകളൊക്കെ വന്നിട്ട് ഭാര്യ ഒരു ഫാത്തിഹ സൂറത്ത് ഓതിയോട്ടൊന്ന് തലയിലൊന്ന് ഊതിക്കൊടുക്കൊന്ന് മന്ത്രിച്ചു കൊടുക്ക്, ഇതൊക്കെ ശറ അംഗീകരിച്ചല്ലേ, നിന്റെ ഭാര്യയല്ലേ, നീ ഫാത്തിഹ സൂറത്ത് ഓതിയിട്ട് ഭാര്യക്കൊന്ന് മന്ത്രിച്ചു കൊടുക്ക്. കുട്ടി പ്രസവിക്കപ്പെട്ടാൽ കുട്ടിക്ക് നീ ഒന്ന് മന്ത്രിച്ചു കൊടുക്ക്. ഡെയിലി എല്ലാ ദിവസവും ഭർത്താവിന്റെ ചുമതലയാണ്, കാരണം നിന്റെ ഭാര്യയ്ക്ക് അപ്പോൾ അശുദ്ധിയാണ്, ഖുർആൻ ഓതാൻ പറ്റൂല, അവള് ശുദ്ധീകരിക്കുന്നത് വരെ. ഇതൊക്കെ നമ്മുടെ ജീവിതത്തിൽ ചെയ്യാതെ മക്കൾക്ക് ഉസ്താദ് രാത്രി അമ്മ ഉറക്കം കിട്ടുന്നില്ല, ശൈത്താനിയത്താണ്, അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞാൽ നിന്നെല്ലേ അടിക്കേണ്ടത്. നീ എവിടെ എത്തിച്ചേർന്നു? നിന്റെ നാവ് കൊണ്ട് നീ എന്താ ചെയ്തത്? നിന്റെ നാവ് കൊണ്ട് എന്ത് ചെയ്തു? എന്ത് ദിക്ര ചൊല്ലി, എന്ത് ദിക്ര ചൊല്ലി? അപ്പൊ ഭർത്താവ് വെളിയിലിരുന്നു കൊണ്ട് സൂറത്തു മറിയും ഓതുകയും ഭാര്യ വെളിയിരുന്നു കൊണ്ട് സൂറത്തുൽ പരിശുദ്ധമായ ഖുർആനിലെ ആയത്തു കുറിച്ച് ഓതുകയും ചെയ്യട്ടെ. അതുപോലെ അറിയാവുന്ന സൂറത്തുകളൊക്കെ പാരായണം ചെയ്യട്ടെ. അതോടൊപ്പം തന്നെ ആയത്തു കുറിച്ച് എങ്ങനെ ഓതിക്കൊണ്ടിരിക്കുക. ഇനി മാനസിക വിഷമമാണ് ഭർത്താവിനെങ്കിൽ ഒരു ദുആ കൂടി അള്ളാഹുവിന്റെ റസൂൽ പഠിപ്പിച്ചില്ലേ? ഇതൊക്കെ പഠിക്കണ്ടേ നമ്മൾ, ഈ സമൂഹം അറിയണ്ടേ? ഇതൊക്കെ ആലിമികൾ ഉസ്താദുമാരി കിതാബുകളിൽ മാത്രം രേഖപ്പെട്ട് കിടന്നാൽ മതിയോ? അല്ലല്ലോ, ഈ സമൂഹം അറിയണ്ടേ? ദുആഉൽ കർബ് എന്നാണ് സയ്യിദുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ ദുആയിനെ തന്നെ പരിചയപ്പെടുത്തിയത്. മനോവിഷമുള്ളവൻ, ദുഃഖമുള്ളവൻ, പ്രയാസം അനുഭവിക്കുന്നവൻ ആ ദുആ ചൊല്ലിയാൽ അവൻ്റെ വിഷമവും ദുഃഖവും വിരഹവും പ്രയാസവും മാറിക്കിട്ടും. സയ്യിദുന റസൂലുള്ളാഹി പഠിക്കണ്ടേ? ഇൻഷാ അല്ലാഹ് പഠിക്കണ്ടേ? ലാസ്റ്റ് പറഞ്ഞു തരും, അല്ലാഹു തൗഫീക് തരട്ടെ. ലാസ്റ്റ് ഇപ്പൊ കയ്യാറായല്ലോ, വേഗം പറഞ്ഞു തരും ഇൻഷാ അല്ലാഹ്. ഏത് മാനസിക വിഷമവും ദുഃഖവും ടെൻഷനും മാറാൻ ഈ ദുആ ഒരറ്റ പ്രാവശ്യം ചൊല്ലിയാൽ മതി. ടെൻഷൻ ഉണ്ടാവൂല, ഭയങ്കര ടെൻഷൻ നമുക്ക് ഇരിക്കുമായിരിക്കും, മാനസിക ടെൻഷൻ. അപ്പൊ ഈ ദിക്ർ ഒരു പ്രാവശ്യം ചൊല്ലിയാൽ മതി, ടെൻഷൻ പോകും. അള്ളാഹു തൗഫീക് തരട്ടെ. ഇതുള്ള പഠിക്കണ്ടേ? അള്ളാഹു തൗഫീക് തരട്ടെ. അത് പറഞ്ഞു തരും ദുആഉൽ കർബ് സയ്യിദുന റസൂലുള്ളാഹി. അപ്പൊ അങ്ങനെ ടെൻഷൻ ദൂരീകരിക്കാനുള്ള ദുആ തുടങ്ങിയ എല്ലാ കാര്യങ്ങളും ഇവിടെ പ്രവാചകൻ പഠിപ്പിച്ചിട്ടുണ്ട്. നമ്മൾ അമൽ ചെയ്താൽ മതി, അമൽ ചെയ്താൽ മതി, നമ്മുടെ ജീവിതം സന്തോഷകരമാണ്. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, വഖൽബുൻ ശാകിർ, അല്ലാഹുവിനെ സ്മരിക്കുന്നതാകുന്ന റബ്ബിനെ ശുക്ർ ചൊല്ലുന്നതായ ഹൃദയമാണ്, ഹൃദയമാണ്. അജബൽ അംരിൽ മുഅ്മിനീ, ഒരു മുഅ്മിനായ എന്ന കാര്യമല്ലാതെ അതിശയമാ, ഇദാ മസ്സതു സറാഉ ശകറാ, അവനൊരു ഖൈർ വരുമ്പോ, അവനൊരു നന്മവനിലേക്ക് കടന്നു വരുമ്പോ അവൻ അല്ലാഹുവിനെ ശുക്ർ ചൊല്ലുന്നവനാണ്, അല്ലാഹുവിനെ സ്മരിക്കുന്നവനാണ്, അല്ലാഹുവിനെ നന്ദി പ്രകാശിപ്പിക്കുന്നവനാണ്. വഇദാ മസ്സതു ദറാഉ സബറാ, അവന് പ്രയാസം വരുമ്പോൾ, ബുദ്ധിമുട്ട് വരുമ്പോ, ഇടങ്ങേറുകൾ വരുമ്പോ, അവന്റെ കച്ചവടം തകർന്നുമ്പോ, അവന് പ്രയാസങ്ങൾ നേരിടുമ്പോ സബറ, അവൻ ക്ഷമിക്കുന്നവനാണ്, ക്ഷമിക്കുന്നവനാണ്. അല്ലാഹു തൗഫീക് തരട്ടെ, അല്ലാഹു തൗഫീക് തരട്ടെ. അറിയുമോ നിങ്ങൾക്ക് മഹാനായ ഗൗസുൽ ആദം മുഹയ്യദ്ദീൻ അബ്ദുൽ ഖാദിർ അൽ ജീലാനി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് ആരായിരുന്നു മഹാനുവാവൻ? അദ്ദേഹം ഒരു തസവൂഫിന്റെ വ്യക്തി മാത്രമല്ല, തസവൂഫിന്റെ ആള് മാത്രമല്ല, പണക്കാരനായിരുന്നു, ധനാഢ്യനായിരുന്നു. മഹാനായ ഗൗസുൽ ആദം മുഹയ്യദ്ദീൻ അബ്ദുൽ ഖാദിർ അൽ ജീലാനി റളിയല്ലാഹു അൻഹു, ഈ ധനാഢ്യനാണ്. ഞാൻ നമ്മളെ മനസ്സിലാക്കിയല്ലേ, പച്ച പൊതച്ചിട്ട് ഏതെങ്കിലും പള്ളി കയറി എന്നിട്ട് 5-10 മോതിരമൊക്കെ ഇട്ടിട്ട് യാഹൂ യാ കയ്യും ഒന്ന് എല്ലിക്കൊണ്ടിരിക്കുന്ന കൗമാണെന്ന് കരുതണ്ട. ആള് നിസ്സാരക്കാരനല്ല, വലിയ പണക്കാരനാണ്. ഇന്നിപ്പോ നമ്മുടെ നാട്ടിൽ ഒരു ആലിമിനെ കാണുമ്പോൾ നമുക്ക് വിലയില്ല, പക്ഷെ ആ ആലിമ് കുറച്ച് സാമ്പത്തികമുള്ളതാണെങ്കിലോ അതെ കെട്ടിപ്പിടിച്ചോണ്ടിരിക്കും. ഒരു സാധാരണക്കാരൻ മൊല്ലാക്കിയാണെങ്കിലും പാവപ്പെട്ട മുസ്ലിയാരാണെങ്കിലും നമ്മുടെ നാട്ടുകാർക്ക് ഇന്ന് വിലയില്ല. മുഹിദ്ദീൻ ഷെയ്ഖ് ആക്കോലത്തിലായിരുന്നു പറഞ്ഞാൽ പണക്കാരനുമാണ്, തികഞ്ഞ ആലിമുമാണ്, ഭയങ്കര സൂഫിയാണ്. ഇനി ആൾക്കാർ അങ്ങനെ അംഗീകരിക്കാതിരിക്കും. ഈ സമ്പത്തൊന്നും മൂപ്പർക്കൊരു വിഷയമല്ല, സമ്പത്ത് നോക്കി അദ്ദേഹം നടക്കുന്നില്ല. ആര്? അബ്ദുൽ ഖാദിർ ജീലാനി. ഉറക്കെ പറയും, റളിയല്ലാഹു അൻഹു, ഉറക്കെ പറയും. വലിയ മഹാനല്ലേ, അദ്ദേഹത്തിന്റെ ആണ്ടല്ലേ ഈ കഴിഞ്ഞ ദിവസം കഴിഞ്ഞത്. അള്ളാഹുരുടെ ദരജ ഉയർത്തട്ടെ, അവരുടെ മദതും പൊരുത്തും അള്ളാഹു നമുക്ക് നൽകി അനുഗ്രഹിക്കട്ടെ. ശിഷ്യഗണങ്ങൾക്ക് അദ്ദേഹം അതാ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുമ്പോ ഒരാൾ അദ്ദേഹത്തിന്റെ വലത് കാതിന്റെ അടുക്കലേക്ക് വരുകയാണ്. മഹാനുഭാവന്റെ കാതിൽ വന്ന് എന്നോ പറയുകയാണ്. ആ വർത്തമാനം കേട്ടപ്പോൾ അദ്ദേഹം അതാ അല്പനേരം മൗന അവലംബിച്ചിട്ട് പറയുകയാണ്, അൽഹംദുലില്ലാ. അല്പനേരം
നേരം കഴിഞ്ഞപ്പോ ഏതൊരു സഹോദരനാണോ അദ്ദേഹത്തിന്റെ വലത് കാതിൽ വർത്തമാനം പറഞ്ഞത്, അദ്ദേഹം തന്നെ ഇടത് കാതിന്റെ അടുക്കലേക്ക് വരുകയാണ്. അദ്ദേഹത്തിന്റെ കാതിലോട് എന്തോ പറയുകയാണ്. അല്പനേരം മൗനമലംബിച്ചിട്ട് വീണ്ടും അദ്ദേഹം പറയുകയാണ്, അൽഹംദുലില്ലാഹ്. ഈ രണ്ട് അൽഹംദുലില്ലയും ശിഷ്യന്മാർക്കിടയിൽ ഉത്കണ്ഠ ഉണ്ടാക്കുകയാണ്. കൂട്ടുകാരെ ചോദിക്കുകയാണ്, ശിഷ്യഗണങ്ങളെ ചോദിക്കുകയാണ്, എന്തിനാണ് അബ്ദുൽ ഖാദിർ ജീലാനി തങ്ങളെ ഔസല്ലാഹും തങ്ങളെ തങ്ങൾ അൽഹംദുലില്ലാ പറഞ്ഞത്? ആദ്യവും രണ്ടാമതും രണ്ട് അൽഹംദുലില്ലാ പറഞ്ഞല്ലോ. ഔസല്ലാഹും തങ്ങളെ പറയുകയാണ്. ആദ്യം എന്റെ കാതിൽ വന്നുകൊണ്ട് അദ്ദേഹം പറഞ്ഞത്, എന്റെ കച്ചവട ചരക്കുകളുമായിട്ട് കപ്പലിതാ പോകുമ്പോ ആഴക്കടൽ വെച്ചുകൊണ്ട് അത് തീ പിടിച്ച് നശിച്ചു പോയെന്നാണ്. അത് കേട്ടപ്പോ എനിക്ക് എന്റെ മനസ്സിലേക്കൊന്ന് നോക്കാൻ തോന്നിപ്പോയി. ഞാൻ എന്റെ മനസ്സിലേക്കൊന്ന് നോക്കി, എന്റെ മനസ്സ് പതറിയിട്ടുണ്ടോ? അത് കേട്ടിട്ട് മനസ്സ് ചാഞ്ചല്യപ്പെട്ടിട്ടുണ്ടോ? എനിക്കൊരു ബുദ്ധിമുട്ടല്ലേ വന്നത്? എനിക്കൊരു പ്രയാസമല്ലേ സംഭവിച്ചത്? എന്റെ കച്ചവട സാധനങ്ങൾ മുഴുവനും നശിച്ചു, കത്തി നശിച്ചു എന്ന് കേട്ടപ്പോ അത് കേട്ടിട്ട് എന്റെ മനസ്സ് എന്തെങ്കിലും ചാഞ്ചല്യം ഉണ്ടായിട്ടുണ്ടോ എന്ന് ഞാൻ എന്റെ മനസ്സിലേക്കൊന്ന് നോക്കിയപ്പോ എന്റെ മനസ്സ് കുലുങ്ങിയിട്ടില്ല, എന്റെ മനസ്സ് ചെതറിയിട്ടില്ല, എന്റെ മനസ്സ് പതറിയിട്ടില്ല. ഫഖുൽതു അൽഹംദുലില്ലാഹ്. അപ്പോൾ ഞാൻ പറഞ്ഞു പോയി, അൽഹംദുലില്ലാഹ്, എന്റെ മനസ്സി നിനക്ക് എനിക്ക് നൽകിയ പടച്ച റബ്ബിന് സർവസ്തുതിയും സർവസ്തുതിയും. അല്ലാഹുവേ നിനക്കാണ് സർവസ്തുതിയും. അരമണിക്കൂർ കഴിഞ്ഞപ്പോ അതേ മനുഷ്യൻ തന്നെ എന്റെ ഇടത് കാതിൽ വന്ന് പറയുകയാണ്, അല്ലയോ തങ്ങളെ തങ്ങളെ, എനിക്ക് തെറ്റുപറ്റിപ്പോയതാ. നിങ്ങളുടെ കച്ചവട ചരക്കല്ല, നിങ്ങളുടെ കപ്പലല്ല കത്തിയത്, അത് വേറൊരു മനുഷ്യന്റെ കപ്പലാണ്, വേറെ ആരോടെയോ കപ്പലാണെന്ന് പറഞ്ഞപ്പോ ഞാൻ വീണ്ടും എന്റെ മനസ്സിലേക്ക് നോക്കുകയാണ്. ഒന്ന് ചിന്തിക്കണേ സഹോദരങ്ങളെ, കരിമക്കാടുള്ള പ്രിയപ്പെട്ട സഹോദര സഹോദരിമാരെ, ഒന്ന് ചിന്തിക്കണേ ചിന്തിക്കണേ. പുതുവർഷത്തിലേക്ക് കടന്നെടുക്കുമ്പോ നമ്മൾ ചിന്തിക്കേണ്ട പാഠമാണ് പാഠമാണ്. എന്റെ മനസ്സിലേക്ക് ഞാനൊന്ന് നോക്കി, കാരണം ആ കത്തിയ മരുന്നത് എന്റെ അല്ല എന്ന് കേട്ടപ്പോ എന്റെ മനസ്സിൽ സന്തോഷം അതിരിട്ട് വന്നിട്ടുണ്ടോ? എന്റെ മനസ്സ് ആനന്ദത്താൽ നിർവൃതി വന്നിട്ടുണ്ടോ? അപ്പോഴും എന്റെ മനസ്സ് ചാഞ്ചല്യപ്പെട്ടിട്ടില്ല, അണിവിട പോലും ചരിച്ചിട്ടില്ല, എന്റെ മനസ്സിന് കൂടുതലായി സന്തോഷം വന്നിട്ടില്ല, എന്റെ കച്ചവട ചരക്കുകൾ നശിച്ചിട്ടില്ല എന്ന് കേട്ടിട്ടുകൂടി എന്റെ മനസ്സിനൊരു പ്രശ്നവുമില്ല എന്ന് മനസ്സ് വന്നപ്പോ എന്റെ മനസ്സ് ക്ലിയർ ആണെന്ന് വന്നപ്പോ ഫഖുൽതു അൽഹംദുലില്ലാഹ്. ഞാൻ വീണ്ടും പറഞ്ഞു, അല്ലാഹുവേ നിനക്കാണ് സർവസ്തുതിയും, അല്ലാ നിനക്കാണ് സർവസ്തുതിയും. അല്ലാ കരിമക്കാടുള്ള ചെറുപ്പക്കാരാ, കരിമക്കാടുള്ള പ്രിയപ്പെട്ട സഹോദരാ, നിന്റെ അയൽവാസി ഒരു പുതിയ വാഹനം എടുക്കുമ്പോ, അവൻ നല്ല ഒരു നില കൂടി പണിയുമ്പോ, അവന്റെ നല്ല ഒരു ഭാര്യ അവനക്ക് സ്വന്തമായി കിട്ടുമ്പോ, ഒരേക്കർ ഭൂമി കൂടി അവന്റെ സ്വന്തത്തിലേക്ക് പേരിലേക്ക് അവൻ ചേർത്തെടുക്കുമ്പോ എന്തിനാണ് സഹോദര അസൂയ വെക്കുന്നത്? അവന്റെ കച്ചവടവും അവന്റെ ബിസിനസ്സും, അവന്റെ വണ്ടി ആക്സിഡന്റിൽ പെടുമ്പോ അവന്റെ കച്ചവടം താറുമാറാകുമ്പോ, അവന്റെ ബിസിനസ് മുഴുവനും കുത്തിച്ചോറാകുമ്പോ, അതിൽ ആനന്ദിക്കുന്ന മുസ്ലിമേ മുസ്ലിമേ, അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞതിലേക്ക് നിനക്കെത്താൻ പറ്റുമോ പറ്റുമോ? നീ യഥാർത്ഥ മുഅ്മിനല്ല, യഥാർത്ഥ വിശ്വാസിയല്ല. ഹബീബായ നബി തങ്ങളെ പറഞ്ഞത്, അജബല്ലി അംരിൽ മുഅ്മിനീ, ഒരു മുഅ്മിനിന്റെ കാര്യം അതിശയമാണ്. അവനാണ് മുഅ്മിൻ, അവനാണ് മുഅ്മിൻ. ഏതൊരു മുഅ്മിൻ എന്നറിയുമോ? ഇദാ മസതു സറാഉ ശകറാ, അവനതാ ഖൈർ വരുമ്പോ അല്ലാഹുവിന് നന്ദി പ്രകാശിപ്പിക്കുകയാണ്, അൽഹംദുലില്ലാ പറഞ്ഞു കൂടുകയാണ്. വൈദാ മസതുഹു ദറാഉ, വൈദാ മസതുഹു ദറാഉ സബറാ, അവന് ബുദ്ധിമുട്ട് വരുമ്പോ, അവന് പ്രയാസം വരുമ്പോ അവന് ക്ഷമിക്കുകയാണ്. അവൻ വീണ്ടും പറയുകയാ, അൽഹംദുലില്ലാഹ്, അൽഹംദുലില്ലാഹ്. അല്ലാഹു നമുക്ക് തൗഫീഖ് തരട്ടെ, അല്ലാഹു തൗഫീഖ് തരട്ടെ. അങ്ങനെ ഒരു മനസ്സ് നമ്മൾ ഉണ്ടാക്കിയെടുക്കണം. അതുകൊണ്ടല്ലയോ ബഹുമാനപ്പെട്ട ഇമാം മൂസീ റഹിമഹുല്ല പാടിയത്, വല്ലം തുസോന്നതമൻ അഹിയല്ലാ
ഇല തങ്ങളോട് ഞാൻ അക്രമം പ്രവർത്തിച്ചവനല്ലയോ. തങ്ങളെ അനുസ്മരിച്ചുകൊണ്ട് പാടിയതാണ് ബഹുമാനപ്പെട്ട ഇമാം ബുസൈരി റളിയല്ലാഹു അൻഹു. അല്ലാഹുവിന്റെ ദർജ ഉയർത്തട്ടെ. ഈ രാവിലെ നമ്മൾ ഇത്തരത്തിലുള്ള കാവ്യശകലങ്ങളാണ് പാടേണ്ടത്. നബിതങ്ങളെ മദഹ് ചെയ്തിട്ടുള്ള കാവ്യശകലങ്ങൾ അല്ലാഹു തൗഫീഖ് തരട്ടെ, അല്ലാഹു തൗഫീഖ് തരട്ടെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ രാത്രിയിൽ നിന്ന് നമസ്കരിക്കാൻ, നിന്ന് നമസ്കരിച്ച് 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 എന്ത് സുന്നത്ത്, സുന്നത്ത് നമസ്കരിക്കാൻ ആര്? ഹബീബ് മുഹമ്മദ് റസൂലുള്ളാഹി. ഞാൻ നിർത്താൻ പോവാണ് കേട്ടോ, ശ്രദ്ധിച്ചോ, കുറച്ചും കൂടെ ഉള്ളു, ഞാൻ ആരെ ബുദ്ധിമുട്ടിക്കൂല, വേഗം നിർത്തും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ നിസ്കരിച്ച് 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 കാലിൽ നീര് കെട്ടി വീർത്തു. എന്ത് ഫർളല്ല സുന്നത്ത്, ഫർളിന് ശേഷവും മുമ്പുമുള്ള റവാത്തിബ് സുന്നത്തും അല്ല, പിന്നെയോ കേവലം മുത്തലക്കായ സുന്നത്താണ്. ചിന്തിക്ക്, വളരെ ചിന്തിക്കണം, നമ്മൾ വളരെ ചിന്തിക്കണം. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അനുയായികളാകുന്ന നമ്മൾ ഒന്ന് ശ്രദ്ധിക്കണേ, ശ്രദ്ധിക്കണേ. സുബഹി നമസ്കാരം ളുഹറിന്റെ സമയത്ത് കൊണ്ടുവന്ന് അല്ലാഹുവിന്റെ പള്ളിയുടെ കത്തലത്തിൽ കയറിയിട്ട് മടിയില്ലാതെ, ഉളുപ്പില്ലാതെ, നാണമില്ലാതെ രണ്ട് കരങ്ങളും ആകാശത്തേക്ക് ഉയർത്തിക്കൊണ്ട് കുനൂത് ഓതിക്കൊണ്ടിരിക്കുന്ന സമൂഹമേ, ളുഹറ നമസ്കാരത്തെ അസറിലേക്ക് ചേർത്ത് വെച്ച് നിസ്കരിക്കുന്ന പെണ്ണുങ്ങളെ, സ്ത്രീകളെ, ഒന്ന് ചിന്തിക്കണേ, ചിന്തിക്കണേ. ഹബീബായ നബിതങ്ങളെ പറയാൻ അവിടുത്തെ അവതാരങ്ങൾ വാഴ്ത്താൻ നമുക്ക് എന്ത് അവകാശമുണ്ട് സഹോദര? ആ പ്രവാചക പുങ്കവൻ ആരാണ്? രാത്രിയിൽ നിന്ന് നമസ്കരിക്കുകയാണ്. ഉറക്കമൊഴിച്ചുകൊണ്ട് സർവരും ഉറക്കത്തിലേക്ക് വഴുതി വീഴുമ്പോ നിർനിദ്രനായിരുന്നു കൊണ്ട് ഉറക്കമൊഴിച്ചുകൊണ്ട് നമസ്കരിക്കുകയാണ്. അങ്ങനെ നമസ്കരിച്ച് കാലിൽ നീര് കെട്ടി വീർക്കുകയാണ്. ഇത് കണ്ടതാകുന്ന ആയിഷ ബീവി റളിയല്ലാഹു അൻഹ ചോദിക്കുകയാണ്, യാ റസൂലല്ലാഹ് വഖദ ഗഫറല്ലാഹു ലക മാ തഖദ എന്തിനാണ് ഇത്ര പ്രയാസപ്പെടുന്നത് നബിയേ, എന്തിനാണ് ഇത്ര പ്രയാസപ്പെടുത്തുന്നത് നബിയേ? നിന്ന് നമസ്കരിച്ച് നമസ്കരിച്ച് കാലിൽ നീര് കെട്ടി വീർക്കുന്നത് എന്തിനാണ് നബിയേ? നബി തങ്ങളോടുള്ള ചോദ്യം പ്രസക്തമാണ് ഈ കാലഘട്ടത്തിൽ. കാരണം ഇന്ന് ഫർളാക്കപ്പെട്ട നമസ്കാരങ്ങൾ പോലും പള്ളിയിൽ നമസ്കരിക്കാൻ വരുമ്പോ നടന്നു വരുന്ന സഹോദരൻ, കാറിൽ വരുന്ന സഹോദരൻ അതാ പള്ളിയിലേക്ക് കയറുമ്പോ കസേര വലിച്ചിടുകയാണ്. കസേരയിലിരുന്ന് നമസ്കരിക്കുന്ന സഹോദര, ഹബീബായ നബിതങ്ങൾ ഇതാ തന്റെ ജീവിതത്തിൽ ഒരിക്കൽ പോലും കസേരയിൽ നമസ്കരിച്ചിട്ടില്ല എന്ന പാഠം ഒന്ന് ശ്രദ്ധിക്കണേ, ശ്രദ്ധിക്കണേ. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇതാ നമസ്കരിക്കുകയാണ്, നമസ്കരിക്കുകയാണ്, സുന്നത്ത് നമസ്കരിക്കുകയാണ്. ഫർള് പോലും പ്രവാചകൻ തന്റെ ജീവിതത്തിൽ കസേരയിട്ടിട്ടില്ല, സുന്നത്ത് പോലെ പ്രവാചകൻ കസേരയിട്ടിട്ടില്ല. സുഖമില്ലാത്ത സഹോദരങ്ങളെ ഒന്ന് ശ്രദ്ധിക്കണേ, ശ്രദ്ധിക്കണേ. ഇന്ന് പള്ളികളിലേക്ക് കസേരകൾ നേർച്ചയാക്കുകയാണ്. പള്ളികൾ മുഴുവനും 30ഉം 40ഉം കസേര കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ്, നിറഞ്ഞിരിക്കുകയാ. ഒന്ന് ശ്രദ്ധിക്കണേ, ഒന്ന് ഗൗരവമായി ചിന്തിക്കണേ. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇതാ പ്രവാചകർ നിന്ന് നമസ്കരിച്ച് നമസ്കരിച്ച് രാത്രിയിൽ ഉറക്കമൊഴിച്ചുകൊണ്ട് നമസ്കരിച്ചതിൻ്റെ പേരിൽ തൻ്റെ കാലിൽ നീര് കെട്ടി വരുത്തപ്പോ ആയിഷ ബീവി എന്ന ഭാര്യ വന്നുകൊണ്ട് നബി തങ്ങളോട് ചോദിക്കുകയാണ്, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ, റസൂലേ, എന്തിനാണ് ഇങ്ങനെ നിന്ന് നമസ്കരിക്കുന്നത് നബിയേ? വഖദ ഗഫറല്ലാഹ്,
അല്ലാഹു ലക മാ തഖദ്ദമ മിൻ ദംബിക വമാ തഖറ. തങ്ങളുടെ മുൻപിൻ പാപങ്ങൾ അല്ലാഹു പുറത്തു തന്നില്ലയോ ഹബീബേ, അല്ലാഹു പുറത്തു തന്നില്ലയോ റസൂലേ. പരിശുദ്ധമായ ഖുർആനിലെ സൂറത്തുൽ ഫതഹിലൂടെ അല്ലാഹു ഓർമ്മപ്പെടുത്തിയില്ലയോ, ഇന്നാ فتحنا لك فتحا مبينا ليغفر لك الله ما تقدم من ذنبك وما تأخر ويتم نعمته عليك ويهديك صراطا مستقيما. എന്ന പരിശുദ്ധമായ ഖുർആനിലൂടെ അല്ലാഹു തങ്ങളുടെ പാപമോചനത്തെ കുറിച്ച് പറഞ്ഞില്ലയോ? പാപ സുരക്ഷിതനാകുന്ന പ്രവാചകരെ പിന്നെന്തിനാണ് ഇങ്ങനെ നമസ്കരിക്കുന്നത് എന്ന് ചോദിക്കുമ്പോ അല്ലാഹുവിന്റെ റസൂല് കൊടുത്ത മറുപടി എന്തെന്നറിയുമോ? കരുമക്കാടുള്ള സഹോദരങ്ങളെ, അല്ലാഹുവിന്റെ റസൂല് ചോദിക്കുകയാണ്, അഫലാ അകൂന അബദൻ ശകൂറ. ആയിഷ ആയിഷ, നന്ദിയുള്ളൊരടിമയായി ഞാൻ മാറണ്ടയോ ആയിഷ? നന്ദിയുള്ളൊരടിമയായി ഞാൻ പരിലസിക്കണ്ടേ ആയിഷ എന്ന് ഹബീബായ റസൂലുള്ളാഹി. ആരാണ് ഇങ്ങനെ ചോദിക്കുന്നത് സഹോദരാ? ആയിഷ ബിബി റളിയല്ലാഹു തആല എന്നെ തന്നെ പറയുകയാണ്, ഞങ്ങളുടെ വീട്ടിൽ രണ്ട് ദിവസം തുടർച്ചയായി ഭക്ഷണം കഴിച്ചതാകുന്ന ചരിത്രമില്ല. മാ ശബിയ ആലു മുഹമ്മദിൻ ഖുബസ. ഹബീബായ നബി തങ്ങളുടെ കുടുംബത്തിൽ രണ്ട് ദിവസം തുടർച്ചയായിട്ട് പത്തിരി കഴിച്ച ചരിത്രമില്ല എന്ന് ആയിഷ ബിബി റിപ്പോർട്ട് ചെയ്യുമ്പോ, പട്ടിണിയിലൂടെ ഈ ദുന്യാവിയായ ജീവിതത്തിൽ ലോകത്തിന് സമഗ്രമായ ഉന്നതിയിലേക്ക് എത്തിച്ചതായ ഹബീബായ റസൂലുള്ളാഹി. ആ പ്രവാചകർ പറയുകയാണ്, ആയിഷ അഫലാ അകൂന അബദൻ ശകൂറ, നന്ദിയുള്ളൊരടിമയായി മാറണ്ടേ ആയിഷ എന്ന് അല്ലാഹുവിന്റെ റസൂൽ ചോദിക്കുമ്പോ, സഹോദരാ, ഫർളാക്കപ്പെട്ട നമസ്കാരങ്ങൾ പോലും പാഴാക്കുന്ന മുസ്ലിമേ മുഅ്മിനത്തെ, നീ എവിടെയാണ്, നീ എവിടെയാണ്, എവിടെയാണ്? ഹബീബായ നബി തങ്ങളുമായിട്ടുള്ള അകലം നമുക്ക് എത്രയാണ്, എത്രയാണ്? ഫർളാക്കപ്പെട്ട നമസ്കാരങ്ങളില്ല, അഥവാ അത് ചെയ്താൽ തന്നെ സമയത്തല്ല, സമയത്തല്ല, അത് ചെയ്താൽ തന്നെ അതിനു മുമ്പും ശേഷവുമുള്ള റവാതിബ് സുന്നത്തുകളില്ല, പാതിരാത്രി സമയത്തുള്ള നമസ്കാരങ്ങളില്ല, പകലുള്ള നോമ്പുകൾ പോലുമില്ല, പാവങ്ങളെ സഹായിക്കുന്നതിന് വരെ പിറകോട്ടാണ് പിറകോട്ട, നിരാലംബർക്ക് നമ്മൾ അവലംബമാകുന്നില്ല. അല്ലാഹു നമുക്ക് എത്രയോ അനുഗ്രഹങ്ങളാണ് നൽകിയത്. മൂന്ന് നേരം സുഭിക്ഷമായ ആഹാരം കഴിക്കുന്നവരില്ലയോ? മക്കൾക്ക് വേണ്ടി പ്രവാസ ജീവിതം നയിക്കുന്ന സഹോദരങ്ങളില്ലയോ, സഹോദരിമാരില്ലയോ? എന്നെ പൊന്നമോൻ എന്ത് ആവശ്യപ്പെട്ടാലും അവന് വേണ്ടി കൊടുക്കാൻ വാപ്പ തയ്യാറാവുകയല്ലയോ? ഉമ്മ എന്ത് ആഹാരം ചോദിച്ചാലും മക്കൾ കഴിക്കാത്ത കുറവേയുള്ളൂ. എത്ര രാത്രിയായാലും ഉറക്കമൊഴിച്ചുകൊണ്ട് മക്കളെ കഴിപ്പിക്കുന്നവരല്ലയോ? ആ മക്കള് നമസ്കാരമില്ലാത്ത ഇശാ മഗ്‌രിബിനിടയിൽ മോശപ്പെട്ട രീതിയിൽ നാട്ടിൽ കറങ്ങി നടക്കുന്ന മക്കളല്ലയോ? ഏതെങ്കിലും പോസ്റ്റ് മറിച്ചിട്ടിട്ട് അതിൻ്റെ മുകളിൽ കയറി ഇരുന്നു കൊണ്ട് വാട്സാപ്പും ഫേസ്ബുക്കുമായി സമയങ്ങളെ ചെലവഴിക്കുന്നവരല്ലയോ? കല്ല് കുടിക്കുന്നവരല്ലയോ? ലഹരി നുണയുന്നവരല്ലയോ? ക്രിസ്മസിൻ്റെ രാവുകളിൽ, ന്യൂ ഇയറിൻ്റെ രാവുകളിൽ അശ്ലീലമാക്കപ്പെട്ട സിനിമാ ഗാനങ്ങളും സിനിമാ പാട്ടുകളും കേട്ടുകൊണ്ട് സിനിമാ കോബ്ര കളിക്കുന്നവരല്ലയോ? സിനിമാത്തേക്ക് ഡാൻസുകളുടെ പിന്നാമ്പുറത്തേക്ക് പോകുന്നവരല്ലയോ? പടക്കം പൊട്ടിക്കുന്നവരല്ലയോ? 350 ബുള്ളറ്റിൻ്റെ ബൂട്ട് കെട്ടി ചെയ്തിട്ട് തൻ്റെ സമൂഹത്തെ മുഴുവനും തെറിപറയിപ്പിക്കുന്ന രീതിയിൽ, ജനങ്ങളുടെ ഉറക്കം കളയുന്ന രീതിയിൽ പൊട്ടിച്ചുകൊണ്ട് നടക്കുന്നതാകുന്ന ജനശാസ്ത്രങ്ങളല്ലയോ? ഫ്ളാറ്റിൽ താമസിക്കുന്നവരുടെ ഉറക്കം മുഴുവനും കളഞ്ഞു കുടിക്കുന്നവരല്ലയോ? കള്ളു കുടിച്ചുകൊണ്ട് സിനിമാ പാട്ടുകൾ ഉറക്കെ ഫ്ളാറ്റിലെ മറ്റുള്ളവരുടെ വീടുകൾ കേൾക്കുന്നതിലേക്ക് ഒച്ചക്കിട്ടുകൊണ്ട് കഴിയുന്നവനല്ലയോ? ഡാൻസ് കളിച്ചുകൊണ്ട് നടക്കുന്നവനല്ലയോ? അശ്ലീലമാക്കപ്പെട്ട സിനിമാ പാട്ടുകൾ ജനങ്ങളെ കേൾപ്പിക്കാൻ വെമ്പല കൊള്ളുന്നവനല്ലയോ? റോഡിലൂടെ ലൈറ്റും ഇട്ടുകൊണ്ട് ഡി ജെ പാട്ടും ഇട്ടുകൊണ്ട് റോഡിലൂടെ പോകുമ്പോ, പാവപ്പെട്ട വൃദ്ധകളാകുന്ന സഹോദരിമാർ റോഡിന്റെ സൈഡിലൂടെ പോകുമ്പോ അവരെ പേടിപ്പിച്ചും അവരെ ശല്യം ചെയ്തും അവരുടെ മാല പൊട്ടിച്ചും അവരെ കവർ ചെയ്തും അവരെ ഉന്മൂലനം ചെയ്തും 18-കാരിയാകുന്ന ചെറുപ്പക്കാരികളാകുന്ന സഹോദരിമാരെ അവരെ ഏതെങ്കിലും റെയിൽവേ ട്രാക്കിലേക്ക് കൊണ്ടുവന്ന്
അവരെ ബലാത്സംഗം ചെയ്ത് കൊന്നുകളയുന്ന രീതിയിലേക്ക് ഇന്നത്തെ യുവതലമുറ മാറിയില്ലയോ? എവിടെയാണ് സഹോദര നമുക്ക് പ്രവാചകരിലേക്ക് എടുക്കും? അല്ലാഹുവിന്റെ റസൂല് പറയുകയാ, ഈ ദുനിയാവിലെ രണ്ടാമത്തെ നദി നന്ദി പ്രകാശിപ്പിക്കുന്ന ഹൃദയമാണ് ഹൃദയമാണ്. അല്ലാഹു തൗഫീക് തരട്ടെ, അല്ലാഹു തൗഫീക് തരട്ടെ. എത്ര ആളുകൾക്കുണ്ടത് നന്ദി പ്രകാശിപ്പിക്കുന്ന ഹൃദയം? എത്ര ആളുകൾക്കുണ്ടെന്ന് ചിന്തിച്ചു നോക്ക്. നമ്മളൊക്കെ ഒരുപാട് അമൽ ചെയ്യുന്നതാണ്, പക്ഷേ ഒരു കാര്യം നമുക്ക് അല്ലാഹു സുബ്ഹാനഹു വതആല നേടി തന്നിട്ട് അതിന് തത്തുല്യമായി ഒന്ന് റബ്ബിലേക്ക് തിരിച്ചു കൊടുക്കാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ടോ? ഇല്ല എന്നുള്ളതാണ്. സൂഫിയാക്കളുടെ ഭാഷയിൽ നമ്മൾ 24 മണിക്കൂർ ഇബാദത്ത് ചെയ്താലും അല്ലാഹുവിലേക്കുള്ള നന്ദി പ്രകാശനം പൂർത്തിയാവൂലെന്നാണ്. എന്ന് പറഞ്ഞാൽ നമ്മൾ സുജൂദ് ചെയ്യുമ്പോൾ ആ സുജൂദിന് കഴിവ് എന്നാരാണ്? അല്ലാഹുവാണ് അല്ലേ. നമ്മളിപ്പോൾ അല്ലാഹുവിന് നമുക്കൊരു നന്മ കിട്ടി, ആ നന്മയ്ക്ക് പകരമായി സിറായ് സാഹിബ് നമ്മൾ എന്ത് ചെയ്തു? അല്ലാഹുവിന് സുജൂദ് ചെയ്തു. സുജൂദ് ചെയ്ത് കഴിഞ്ഞാൽ ആ സുജൂദ് നമുക്ക് ചെയ്യാൻ ആരാ തൗഫീക്ക് ചെയ്തത്? ആരാ ചെയ്തത്? അല്ലാഹുവാണ്. ആ സുജൂദിന് തൗഫീക്ക് എന്ന റബ്ബിന് വീണ്ടും സുജൂദ് എന്തായി? വീണ്ടും ചെയ്യേണ്ടി വരികയാണ്. മനസ്സിലാകുന്നുണ്ടോ? ആ രണ്ടാമത് ചെയ്ത സുജൂദോ അതും വീണ്ടും ആരാ തൗഫീക്ക് എന്നാണ്? അല്ലാഹു തൗഫീക്ക് എന്നാണ്. അപ്പൊ അതിന് വീണ്ടും സുജൂദ് ചെയ്യുക. അങ്ങനെ ചുരുക്കം പറഞ്ഞാൽ ഖിയാമത്ത് നാൾ വരെ നമ്മൾ റബ്ബിന് നന്ദി പ്രകാശിപ്പിക്കാൻ നോക്കിയാൽ തീരൂല. അങ്ങനത്തെ നമ്മെ സംബന്ധിച്ചിടത്തോളം നമസ്കാരങ്ങൾ പോലും പുറകോട്ട് വന്നാലുള്ള അവസ്ഥ എന്താ? നിക്രച്ചില്ലാത്ത അവസ്ഥ എന്താ? അല്ലാഹുവിന് നന്ദി പ്രകാശിപ്പിക്കാത്ത അവസ്ഥ എന്താ? ഞാനിപ്പോ ഈ അടുത്തൊരു ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് കണ്ടു. എന്താണത്? കുട്ടിയുടെ ബർത്ത്ഡേ അനുബന്ധിച്ച് കുട്ടിയെ വിളിച്ചുകൊണ്ട് വൃദ്ധസദനത്തിലേക്ക് എത്തിയിട്ട് വൃദ്ധസദനത്തിലുള്ളവർക്ക് ഭക്ഷണം കൊടുക്കുന്നു. നല്ലതാണ്, ഞാൻ നോക്കിയിട്ട്, വളരെ നല്ലതാണ്. കാരണം ഈ കേക്കൊക്കെ മുറിച്ച് കുട്ടിയുടെ അണ്ണാക്കിലും ഇവൻ്റെ തൊള്ളയിലും ഒക്കെ ഇട്ട് തേക്കുന്നതിനേക്കാൾ എത്രയോ നല്ലതാണ് വൃദ്ധസദനത്തിൽ സ്വന്തം മക്കൾ നോക്കാനില്ലാത്ത 684 വൃദ്ധസദനങ്ങളുണ്ട് കേരളത്തിൽ. ഇതൊരു 5 കൊല്ലം മുമ്പുള്ള കണക്കാണ്, പുതിയ കണക്ക് രേഖപ്പെടുത്തിയിട്ടില്ല. 684 വൃദ്ധസദനങ്ങൾ ഈ കേരളത്തിലുണ്ട്. അള്ളാഹുമ്മളെ കാത്തിരക്ഷിക്കട്ടെ. ഈ കൊച്ചു കേരളത്തിലെ കേരളത്തിലെ പറയുന്നത് കേട്ടോ, വേറെ അല്ല, അതിലേറ്റവും കൂടുതൽ കോട്ടയത്താണ് നമ്മുടെ നാട്ടിൽ. ഏയ്, അവിടെ കൂടുതൽ നമ്മളല്ലല്ലോ, പിന്നെ അതിനകത്ത് വലിയ വലിയ വിഷയമില്ല. നമ്മളൊന്നും അല്ല ഈ വൃദ്ധസദനത്തിൻ്റെ ആളാണ്, എൻ്റെ പ്രസിഡൻറ്റും നമ്മളല്ല, അതുകൊണ്ട് പിന്നെ നമ്മളെ വരുന്നില്ല. എന്നാലും ഞാൻ പറയാൻ, ഏറ്റവും കൂടുതൽ എവിടെയാണ്? കോട്ടയം ജില്ലയിൽ. അപ്പം അത് ഏതാൾക്കാരാണ് അതിൽ കൂടുതലുള്ളത് എന്ന് ചിന്തിക്കണം. ഗൾഫിലേക്ക് പോവാൻ ലക്ഷക്കണക്കിന് രൂപകളുണ്ട്, ഏക്കർ കണക്കിന് സ്വത്തുകളുണ്ട്. പ്രായ ചെന്ന ഉപ്പയും ഉമ്മയും നോക്കാൻ മക്കൾക്ക് സൗകര്യമില്ല. അതുകൊണ്ട് അവരെ സൗകര്യാർത്ഥമാകുന്ന വൃദ്ധസദനത്തിൽ കൊണ്ടുപോയി തള്ളിയിടുക. ഇന്നത്തെ സമൂഹം ചെയ്യുന്ന ഏറ്റവും വലിയ അനീതി, അക്രമം. അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ, അള്ളാഹു നമ്മളെ കാക്കട്ടെ. എറണാകുളത്തുണ്ട്, എണ്ണം പറയുന്നില്ലേ. അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ, വലിയ കുറവില്ലാത്ത രീതിയിലുണ്ട്. അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. ഒരു നാട്ടിലെത്തിയിട്ട് ആ നാട്ടിലെ അയബ് വെളിപ്പെടുത്താൻ പാടില്ലെന്ന്, അതുകൊണ്ട് ഞാൻ എണ്ണം പറയുന്നില്ല. ഇത്രണ്ട് നിങ്ങൾ പഠിച്ചോളി. അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. വളരെ ശ്രദ്ധിക്കണം, വളരെ ശ്രദ്ധിക്കണം. ഈ കാലഘട്ടത്തിൻ്റെ പോക്ക്, നാളെ നമ്മളും ആ വൃദ്ധസദനത്തിലേക്ക് എറിയപ്പെടും. അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. മക്കളെ തർബീത്ത് ചെയ്യണം, ദീനനുസരിച്ച് വളർത്തണം. അവർക്ക് മാതാപിതാക്കളുടെ ബാധ്യതകൾ, കടമകളൊക്കെ പഠിപ്പിച്ചു കൊടുക്കണം. അതിനെ മദ്രസ വിദ്യാഭ്യാസം കൃത്യമായി. മദ്രസയിൽ പോകുന്നുണ്ടോ മകൻ? രാവിലെ ഫ്ലൈറ്റും ഇതൊക്കെ എടുത്ത് ബാഗും ഒക്കെ ഇട്ട് ഇറങ്ങുന്നില്ലേ? ഇവൻ മദ്രസയിൽ തന്നെ പോകുന്നുണ്ടോ? അതല്ല, റോട്ടിൽ കറങ്ങി നിന്നിട്ട് പിള്ളേരെ വീട്ടിൽ പോയിട്ട് എവിടെയെങ്കിലും പോയി സിനിമ കണ്ടിട്ട് തിരിച്ചു വരുവാണോ? ഇതൊക്കെ വാപ്പായും അന്വേഷിക്കണം. കുട്ടികളെ മദ്രസയൊക്കെ വിടുമ്പോൾ തന്നെ നല്ല പല്ല് തേപ്പിച്ച് റാഹത്തായി നിലയിൽ നല്ല കുളിച്ച് നല്ല വസ്ത്രം ഇട്ടിട്ടുമാണ് ഇവിടെ. ഇത് രാവിലെ മദ്രസയ്ക്ക് വിടുമ്പോഴത്തേക്കും പല്ലും തേച്ചിട്ടുണ്ടല്ലോ. ഉസ്താനുമായിട്ട് ഹലിഫ് എന്ന് പറയുമ്പോൾ തന്നെ ഉസ്താദ് ബോധം കെട്ടും. ഉസ്താദ് ബാഗും താഗും യാ ഉൾപ്പെടെ പറഞ്ഞു താഴെ കട. പല്ല് തേക്കാതെ കുളിക്കാതെയാണ് പിള്ളേർ പോയി. ഇതൊക്കെ പെണ്ണുങ്ങളെ ശ്രദ്ധിക്കാൻ വേണ്ടി ഇത് പറയുന്നത്. വളരെ ശ്രദ്ധിക്കണം. നമ്മുടെ മക്കളെ കുളിപ്പിച്ച് റാഹത്ത്, അതേസമയത്ത് കുട്ടികളെ കുളിപ്പിക്കുക. എന്താ, രാവിലെ 6 മണിക്ക് മദ്രസ വിടും. കാരണം എന്താ, അത് 6:30 ബസ് സ്കൂൾ ബസ് വരുമെന്ന് പറഞ്ഞാൽ രാവിലെ പിള്ളേരെ തണുത്ത വെള്ളം വെള്ളത്തിൽ കൊണ്ട് 3 മുക്കാണ് ഔദിംഗ മുക്കുന്ന പോലെ മുക്കിയിട്ട് കൊച്ചി കിടന്ന് കരച്ചിൽ കരച്ചിലൂടെ ഗീത്തിലൂടെ ഗീത്തിലെന്നാലും കുഴപ്പമില്ല. എന്നാൽ നമ്മൾ കുളിപ്പിച്ചിട്ടുണ്ടാവും. എന്താണ് അവസ്ഥ? എന്തൊക്കെയാണ് വീടുകളിലെ ഒരവസ്ഥ? രാവിലെ സുബൈക്കോ തുടങ്ങുന്നത്. ഇനിയിപ്പോൾ നാളെ തേഴിഞ്ഞു തുടങ്ങില്ല, നാളെയാണോ മറ്റന്നാളാണ്? എന്നാ സ്കൂൾ തുറക്കുന്നത്? ഏഹ്, അറിയില്ല, കുളിപ്പൊന്നില്ല. ബുധനാഴ്ച ഉടനെ തുടങ്ങും. ഇനി തുടങ്ങുകയാണ് ഓരോ പരിപാടി. സ്ത്രീകളെ ഭയങ്കര ക്ഷമയാണ്. അള്ളാഹു ഒരു കബൂലാക്കട്ടെ, സ്വീകരിക്കട്ടെ. കാരണം ഒന്ന് കുട്ടികളെ ടിഫിൻ ബോക്സ് റെഡിയാക്കണം, പിന്നെ ഭർത്താവിൻ്റെ ജോലിക്കാണെങ്കിൽ അദ്ദേഹത്തിൻ്റെ ടിഫിൻ ബോക്സ് അത് ഇച്ചിരി കൂടെ വലുതായിരിക്കും. വേറെ സംഭവം സ്പെഷ്യൽ ഉണ്ടാവണം. കുട്ടികൾക്ക് പിന്നെ എന്തെങ്കിലും കൊടുത്ത് അയച്ചാൽ മതി. കെട്ടിയവനാണെങ്കിൽ പിന്നെ എന്തെങ്കിലും പൊരിച്ചമീനില്ലെങ്കിൽ വേളമായിരിക്കും. എല്ലാവരും അല്ല, ചില ആളുകൾ ഒരുപാട് കഷ്ടപ്പാടാണ് അവരുടെ. ഇതൊക്കെ കഴിഞ്ഞാൽ അവരുടെ ശരീരം ശ്രദ്ധിക്കുന്നുണ്ടോ? ഇത് ഭർത്താവ് ശ്രദ്ധിക്കുന്നുണ്ടോ? ഇതൊക്കെ നമ്മൾ ശ്രദ്ധിക്കണം. അള്ളാഹു തൗഫീക് തരട്ടെ, അള്ളാഹു തൗഫീക് തരട്ടെ.
നമ്മുടെ മക്കൾ മദ്രസയിൽ പോകുമ്പോൾ അവരൊന്ന് നല്ല ഹൈറായി നേരി നല്ല രീതിയിൽ കുളിപ്പിച്ച് റാഹത്താക്കി വാപ്പാക്ക് അതിൻ്റെ ഒന്ന് പുറകെ നിന്നുകൂടെ നമ്മളിങ്ങനെ പത്രമൊക്കെ വായിച്ചിട്ട് വാതിക്കി ഇരുന്നിട്ട് എടി അവിടെ വേഗം വിടും സമയം വേണം ഇതാണ് ബെല്ലടിച്ച് മദ്രസയെ ബെല്ലടിച്ച് പിള്ളേർ മൊത്തം പോയെന്ന് നിയന്തി കാണിക്കുന്നു എന്നൊക്കെ പറഞ്ഞ് അവരെ ശല്യം ചെയ്യാതെ കുറ്റപ്പെടുത്താതെ നിങ്ങളും കൂടി ഇറങ്ങിച്ചെന്ന് സഹായിച്ച് സഹകരിച്ചിട്ട് പറഞ്ഞേക്കെ നോക്കണം. അങ്ങനെ വേണം ഭർത്താക്കന്മാർ അള്ളാഹു കബൂലാക്കട്ടെ. അങ്ങനെ ചെല്ലണം, നമ്മൾ അങ്ങനെ ചെല്ലുമ്പോഴാണ് യഥാർത്ഥ ഭർത്താവാകുന്നത്. യഥാർത്ഥ ഭർത്താവാകുന്നത് അപ്പോഴാണ്. അള്ളാഹു നമ്മളെ കബൂലാക്കട്ടെ. അങ്ങനെ ചെയ്യുന്നവരുണ്ട്, അള്ളാഹു സ്വീകരിക്കുമാറാവട്ടെ. അടുക്കള ജോലിയൊക്കെ ചെയ്യണം. വിധങ്ങളുടെ പ്രത്യേകത അല്ലേ? ഐഷ ബിബി റളിയല്ലാഹു തആല എന്നെ പറയുകയാണ്, ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എന്നെ സഹായിക്കുമായിരുന്നു, എന്നെ അടുക്കളയിൽ പ്രവാചകനെ സഹായിക്കുമായിരുന്നു. അടുക്കളയിലെ കറിയൊക്കെ അറിയാൻ വേണ്ടി ആര് സഹായിക്കും? സയ്യിദുന റസൂലുള്ളാഹി. നബിതങ്ങൾക്ക് ഇതൊക്കെ ഇവിടുന്ന് നേരം കിട്ടി എന്നുള്ള ചിന്തിച്ചു നോക്കി. 23 വർഷങ്ങൾക്കിടയിൽ നബിതങ്ങൾ ചെയ്യാത്ത ഒരു നന്മയുടെ മേഖലയും ഒരു കവാടവുമില്ല. എല്ലാ കവാടത്തിലും നബിതങ്ങൾ കൈവച്ചു, എല്ലാ നന്മയിലും. അതുപോലെ ആകണം നമ്മൾ. അതിനുവേണ്ടിയാണ് ഈ സദസ്സിൽ നമ്മൾ ഒരുമിച്ച് കൂടിയത്. അള്ളാഹു നമ്മളെ കബൂലാക്കട്ടെ, സ്വീകരിക്കുമാറാവട്ടെ. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, മൂന്നാമത്തെ നിധി ഏതെന്നറിയുമോ? വബദനു സാബിർ, ക്ഷമിക്കുന്നതായ ശരീരമാണ്, ക്ഷമിക്കാനുള്ള ശരീരമാണ് മനസ്സാണ്. മറ്റൊന്ന് നന്ദി പ്രകാശിപ്പിക്കുന്ന മനസ്സ്, ഇതിപ്പോ ക്ഷമിക്കാനുള്ള മനസ്സ് ശരീരം. അത് വളരെ അർജന്റാണ്, വളരെ അത്യാവശ്യ ഒരു കാര്യമാണിത്, ക്ഷമിക്കാനുള്ള മനസ്സ്. ഇത് മിക്ക സഹോദരങ്ങൾക്കും ഇല്ല, സഹോദരിമാർക്കും ഇല്ല. അതുകൊണ്ട് തന്നെയല്ലേ എത്രയോ സഹോദരിമാർ പള്ളിയിലെ ഉസ്താദന്മാരെടുത്തും അതുപോലെ തന്നെ ആൾക്കാരെടുത്തും ഒക്കെ ചെന്നിട്ട് അവർ പറയും, ഉസ്താദേ ഭയങ്കര കടം കൊണ്ട് ഞാൻ വലിയ ബുദ്ധിമുട്ടാണ്, ഞാനെന്നാ ഒരുപാട് ദിക്ര ചെല്ലുന്നുണ്ട് കേട്ടോ, ഞാൻ എല്ലാ ദിവസവും അസ്മാഉൽ ഹുസ്ന 33 വെച്ച് ചെല്ലും, അതുപോലെ ലാ ഇലാഹ ഇല്ലല്ലാഹ് ഒരു 10,000 വെച്ചെങ്കിലും ചെല്ലും, 25,000 സലാത്ത് ചെല്ലും, അസ്തഗ്ഫിറുല്ലാഹല്ലദീം ഞാൻ 350 വെച്ച് ചെല്ലും. ഉമ്മാ പറയാണ് അങ്ങ് തള്ളിവിടുകയാണ്. അങ്ങനെ പറഞ്ഞ് 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 കുറേ ദിക്ര ഇങ്ങനെ എണ്ണം പറയാം. ഇതെല്ലാം ഞാൻ ചെയ്തിട്ടും അള്ളാഹു സുബ്ഹാനതാല എന്നെ പരീക്ഷിക്കുക. പെണ്ണുങ്ങളുടെ സ്ഥിരം വർത്തമാന പറയാൻ പാടില്ല. നമ്മളുടെ ഈമാനിനെ ചോദ്യം ചെയ്യാൻ അള്ളാഹു നമ്മളെ കാത്തി രക്ഷിക്കട്ടെ. പാടില്ല, ക്ഷമിക്കാൻ നമ്മൾ തയ്യാറാകണം. നമ്മൾ ക്ഷമിക്കുക, ക്ഷമിക്കുന്നതിൽ അള്ളാഹു സുബ്ഹാനതാല ഖൈർ തരുള്ളൂ. ക്ഷമിക്കുക, അങ്ങനെ ക്ഷമിക്കുമ്പോൾ നമുക്കത് ഖൈറാണ്, കൂടുതൽ 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 ഖൈറിലേക്ക് നമ്മൾ എത്തിക്കും. എത്ര ക്ഷമിക്കാൻ കഴിയും അത്ര കണ്ട് നമ്മൾ ക്ഷമിക്കണം. ബുദ്ധിമുട്ടുകളിൽ നമ്മൾ ക്ഷമിച്ചേ പറ്റൂ. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, ഇന്നൽ അബദ ഇദാ കാന അലാ തരീഖത്തിൻ ഹസന സുമ്മ മരള ഖീല ലിൽ മലക്കിൽ മുഅക്കല ബിഹി ഉക്തബ ലഹു മാ കാന യഅമലു സൈഹ. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, ഒരു ദുനിയാവിൽ ജീവിക്കുന്ന ഒരു സഹോദരൻ, ദുനിയാവിൽ അടിച്ച് പൊളിച്ച് രസിച്ച് രമിക്കുന്ന ഒരു മനുഷ്യൻ, അഥവാ ദുന്യവിയായ വസ്തുക്കൾ അല്ലാഹു നൽകിയതിനെ ആസ്വദിക്കുന്നതിനോടൊപ്പം നമസ്കാരങ്ങളെ ചിട്ടവെക്കുന്നവനാണ്, നോമ്പിനെ ചിട്ടവെക്കുന്നവനാണ്, പാവങ്ങളെ സഹായിക്കുന്നവനാണ്, നിരാലംബർക്ക് അവലംബമാകുന്നവനാണ്, നിരാശ്രയർക്ക് ആശ്രയത്വം കൊടുക്കുന്നവനാണ്, എല്ലാ രീതിയിലും ദീനിനെ സഹായിച്ചുകൊണ്ട് മുന്നേറുന്നവനാ, നാട്ടിലുള്ളവർക്ക് കണ്ണിലുണ്ണിയായിട്ട് മുന്നോട്ട് പോകവേ അവന് രോഗം പിടിക്കാൻ പെട്ടെന്ന് രോഗശയിലേക്ക് എത്തി. എത്ര ആളുകളുണ്ട് അങ്ങനെ? കഴിഞ്ഞ വർഷം നമ്മളോട് മജ്ലിസ് വന്ന എത്ര ആളുകൾ ഇപ്പൊ രോഗശയിലുള്ളവരുണ്ട്, മരിച്ചുപോയവരില്ലേ, സുഖമില്ലാതെ കിടക്കുന്നവരില്ലേ. അള്ളാഹു അസുഖക്കാർക്ക് പരിപൂർണ രോഗശമനം നൽകട്ടെ, മരണപ്പെട്ടു പോയവർക്ക് അള്ളാഹു മഗ്ഫിറത്ത് കൊടുക്കട്ടെ. ചിന്തിച്ചു നോക്ക്, പെട്ടെന്ന് സുഖമില്ലാതാകുക, സദസ്സിൽ വെച്ച് കുഴഞ്ഞങ്ങ് വീഴുക. എത്ര ആളുകളുണ്ട് പ്രസംഗിച്ചുകൊണ്ട് നിന്നപ്പോ, വാത് കേട്ടുകൊണ്ടിരുന്നപ്പോ, ജുമായക്ക് നമസ്കരിക്കാൻ വേണ്ടി പോയപ്പോൾ പെട്ടെന്നൊരു സെക്കൻഡിൽ രോഗികളാകുക. അങ്ങനെ എത്ര ആളുകളുണ്ട്, എന്താണ് അസുഖമെന്ന് പോലും കണ്ടുപിടിക്കാൻ പറ്റാത്ത അവസ്ഥയിൽ എത്രയോ ആളുകൾ ഹോസ്പിറ്റലൈസ് ചെയ്തിരിക്കുന്നു. ഇന്നും മാരകമായ അസുഖമായി ബുദ്ധിമുട്ട് മാറാവ്യാധികൾ കൊണ്ട് പിടിപെട്ട് കിടക്കുന്ന എത്ര ആളുകളുണ്ട്. അള്ളാഹു പരിപൂർണ ശമനം നൽകട്ടെ. പക്ഷെ അയാൾക്ക് നല്ല നമസ്കാരവും ചിട്ടയൊക്കെ ഉള്ള ആളാണെങ്കിൽ അള്ളാഹുവിന്റെ റസൂൽ പറയാൻ ഇവിടെ ശ്രദ്ധിച്ചോ,
ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, ഖീല ലിൽ മലക്കിൽ മുഅക്കലി ബിഹി, ആ വിഷമങ്ങൾ പ്രയാസങ്ങൾ ദുരിതങ്ങൾ അല്ലാഹു അവനെ സമ്മാനിക്കുമ്പോ അവന് ക്ഷമിക്കുകയാണ്, ക്ഷമിക്കുകയാണ്, അതിന്റെ മേൽ അവന് ക്ഷമ കൈക്കൊണ്ടാൽ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, മലക്കുകളോട് അല്ലാഹു പറയമാത്രേ, ഏതൊരു മനുഷ്യനാണോ ആ മനുഷ്യനെ കൊണ്ട് ഏൽപ്പിക്കപ്പെട്ട മലക്കുകളോട് അല്ലാഹു പറയും അത്രേ, ഉക്തുബ ലഹൂ മാ കാന യഅമലു സഹീഹാ, അല്ലയോ മലക്കുകളെ, അവൻ ദുനിയാവിൽ വെച്ചുകൊണ്ട് ആരോഗ്യപരമായ കാലഘട്ടത്തിൽ ആരോഗ്യമുള്ള സമയത്ത് അവൻ ചെയ്ത സർവ അമലിനെയും അവൻ ഇപ്പോഴും രേഖപ്പെടുത്തണേ എന്ന് അല്ലാഹു മലക്കുകളോട് പറയുകയും മലക്കവന് വേണ്ടി രേഖപ്പെടുത്തുകയും ചെയ്യുമെന്ന് ഹബീബായ റസൂലുള്ളാഹി. ഈ ദുനിയാവിൽ വെച്ചുകൊണ്ട് നമസ്കരിച്ച പെണ്ണാണ് പെണ്ണാണ്, പാവപ്പെട്ടവളാണ് പാവപ്പെട്ടവളാണ് പാവപ്പെട്ടവളാ, കരുമക്കാടുള്ള പാവപ്പെട്ട സഹോദരിയാ, നമസ്കാര ചിട്ടവച്ച പെണ്ണാണ്, നോമ്പുകൾ കൃത്യമായി പിടിച്ച പെണ്ണാണ്, വാലിന്റെ മജ്‌ലിസിൽ ആക്റ്റീവായി വന്നിരുന്ന പെണ്ണാണ്, ഇൽമ പഠിക്കാനും ഇൽമ കേൾക്കാനും ഇൽമിനോട് വല്ലാതെ താല്പര്യം വെച്ചതായ മഹബത്ത് വെച്ചതായ പെണ്ണാണ് പെണ്ണാ, പക്ഷെ സുഖമില്ലാതെ കടപ്പിലാവുകയാണ് പെണ്ണേ. നീ 10 കൊല്ലം നീ ശമിച്ചുകൊണ്ട് കടന്നാലും 20 കൊല്ലം ശമിച്ചുകൊണ്ട് കടന്നാലും നീ കടക്കുന്ന കാലഘട്ടം അത്രയും നീ ആരോഗ്യപരമാകുന്ന കാലഘട്ടത്തിൽ ചെയ്ത അമലുകൾ മുഴുവനും അല്ലാഹു നിനക്ക് രേഖപ്പെടുത്തുമേ എന്ന് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ചെറിയ പാഠമല്ല ഇത്, വലിയ പാഠമാണ്. നമ്മളിൽ നമ്മുടെ വാപ്പായ്മൊക്കെ സുഖമില്ലാതെ വീട്ടിൽ കിടപ്പില്ലേ, നമ്മളവർക്ക് എന്തിനെപ്പോ ഈ ഹയവാനൊക്കെ ചെലവെടുക്കുന്നത് എന്ന് കരുതുന്ന എത്ര ആൾക്കാരുണ്ട്. എന്തിനെപ്പോ വാപ്പാ കുമ്മാക്കോ ഒന്നും ഓർമ്മയൊന്നുമില്ലല്ലോ. ഇപ്പൊ നമ്മളിപ്പോ ഗുളിക കൊടുത്താലും കൊടുത്തില്ലേലും, ഭക്ഷണം കൊടുത്താലും കൊടുത്തില്ലല്ലോ, എന്നെ അറിയുന്നില്ലല്ലോ എന്ന ചിന്ത നിനക്ക് പാടില്ല. കാരണം എന്തെന്നറിയോ, ഈ വാപ്പായും ഉമ്മായും അവർ ചെറുപ്പത്തിൽ ചെയ്ത നന്മകൾ മുഴുവനും ഈ കടപ്പിൽ കടന്നാലും അള്ളാഹുവർക്ക് രേഖപ്പെടുത്തുക. ഇതുപോലെ തന്നെ കുട്ടികളും, കൊച്ചുകുട്ടികൾ പാവങ്ങളുണ്ടാകും, അവരുടെ ജീവിതത്തിൽ കളങ്കമില്ല, നല്ല മനസ്സാണ്, അവർ തെറ്റില്ല. പ്രായപൂർത്തി എത്തുന്നതിന് മുമ്പ് പെട്ടെന്ന് സുഖമില്ലാതായി, തീരെ സുഖമില്ലാതെ മന്ദബുദ്ധികളായിട്ടൊക്കെ ചില വീട്ടിലൊക്കെ നമ്മൾ ചില കുട്ടികളെ കാണും. അള്ളാഹു പരിപൂർണ്ണ ശമനം കൊടുക്കട്ടെ, നല്ല ബുദ്ധി അള്ളാഹു നൽകി അനുഗ്രഹിക്കട്ടെ. അംഗവൈകല്യമുള്ള കുട്ടികളെ കാണും, നമ്മളവർക്ക് അള്ളാഹു ഇങ്ങനെ കൊടുത്തൊരു ബുദ്ധിമുട്ട് പ്രയാസം, എടാ ഒരു പ്രയാസമില്ല. ആ കുട്ടിക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ മരണം വരെയും നന്മയാണ് എഴുതുന്നത്. നമ്മുടെ നമസ്കരിച്ചതിനേക്കാൾ ടോപ്പ് മോസ്റ്റ് ആയിട്ടുള്ള നമസ്കാരത്തെയാണ് മലക്കളവന് രേഖപ്പെടുത്തുന്നത്, നോമ്പാണ് അവന് രേഖപ്പെടുത്തുന്നത്. അള്ളാഹു മനസ്സിലാക്കാൻ തൗഫീക് തരട്ടെ.